നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ എത്രക്കരിപ്പൂർ കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശ്വാസ നിറവിൽ ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനകളും. പൊതുമേഖലയെ തകർത്ത് സ്വകാര്യവൽക്കരണത്തിൽ വേഗത വർദ്ധിപ്പിക്കുന്ന തൊഴിലാളിദ്രോഹ നടപടികൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകണമെന്ന് CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ. ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പോളിക്ലിനിക് പഴയങ്ങാടി അടുത്തിലെ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഫ്ളഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന സംസ്ഥാന ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ശേഖരകല ജീവിതമാക്കി കുന്നരുവിലെ സുരേഷ് കാരിക്കലിന്റെ കുടുംബം. വാർത്തകൾ വിശദമായി. വിശ്വാസ നിറവിൽ ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ആചരിച്ചു. കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് വന്ന ക്രിസ്തുവിനെ ഒലീവിന്റെ ചില്ലകളേന്തി ആർപ്പുവിളികളോടെ ജനം സ്വീകരിച്ചതിന്റെ അനുസ്മരണമായാണ് വിശ്വാസികൾ ഓശാന ഞായർ ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ കുരുത്തോല വിതരണവും വിശുദ്ധ കുർബാനയും ഘോഷയാത്രയും ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ചടങ്ങുകളും നടന്നു. നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പയ്യന്നൂർ അമലോത്ഭവ മാതാ ദേവാലയത്തിലും ഓശാന ഞായറിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ചടങ്ങുകൾ നടന്നു. ഓശാന ഞായർ ആചരണത്തോടെ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം, കുരിശുമരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെ അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. പൊതുമേഖലയെ തകർത്ത് സ്വകാര്യവൽക്കരണത്തിൽ വേഗത വർദ്ധിപ്പിക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകണമെന്ന് CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 5 വർഷക്കാലത്തെ ഭരണകാലയളവിൽ കേരളത്തിലെ തൊഴിലാളിയെ സംബന്ധിച്ച് ആ തൊഴിലാളിയുടെ ജോലി നഷ്ടപ്പെടുത്തുന്ന തൊഴിലാളി ദ്രോഹ നടപടികളാണ് UDF ഗവൺമെന്റ് കേരളത്തിൽ സ്വീകരിച്ചത്. LDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ അന്നത്തെ LDF ഗവൺമെന്റ് നടത്തി. പരമ്പരാഗത വ്യവസായ മേഖലയായ കയർ, കശുവണ്ടി, കൈത്തറി, നെയ്ത്ത് മേഖലയിലെ തൊഴിലാളികളുടെ ഹൃദയത്തുടിപ്പുകളറിഞ്ഞ് അവരുടെ കണ്ണീരൊപ്പാൻ കോടിക്കണക്കിന് രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഭരണ നടപടികൾ സ്വീകരിച്ചതായിരുന്നു VSന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന LDF ഗവൺമെന്റെന്ന് രാജഗോപാൽ കൂട്ടിച്ചേർത്തു. കാലിക്കടവ് ശ്രീകൃഷ്ണ നായർ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ച് പിരിഞ്ഞുപോയ 60 വയസ്സ് തികഞ്ഞ പഴയകാല പ്രവർത്തകരെ ആദരിച്ചു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV കുഞ്ഞികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV ജയചന്ദ്രൻ, V സുധാകരൻ, PP സുകുമാരൻ, TV രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പോളിക്ലിനിക് പഴയങ്ങാടി അടുത്തലയിൽ പ്രവർത്തനം ആരംഭിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്ന പ്രദേശമാണ് അടുത്തല എന്ന് പറയുന്നത്. ഇവിടെ നിരവധി മേഖലകളിൽ ഇരുന്ന നല്ല അനുഭവ സമ്പത്തുള്ള, സത്യസന്ധരായ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് പേർ
ഈ നാടിനുണ്ട്. ഈ നാടിന്റെ വലിയൊരു സുഹൃതമായി ഒരു പുണ്യമായി ഞാൻ അതിനെ കണക്കാക്കിയത്. അവരുടെ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ആബിദ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ യൂജിൻ റെന്റ്, ഡോക്ടർ ടി എം മുരളീധരൻ, ഡോക്ടർ പ്രേംകുമാർ, ഡി വിമല, ഹസൻ കുഞ്ഞു മാസ്റ്റർ, ആർ അജിത, എസ് പി ശ്രീധരൻ, സി എം മുരളീധരൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ജനകീയ പോളിക്ലിനിക് 24 മണിക്കൂറും പ്രവർത്തിക്കും. ജനകീയ ഫാർമസി, ആധുനിക ക്ലിനിക്കൽ ലാബ്, അത്യാഹിത വിഭാഗം, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സ്വപ്നഗ്രഹം പദ്ധതിയുമായി പയ്യന്നൂർ റോട്ടറി ക്ലബ്. പെരളത്തെ നിർധന സൗമ്യക്കും മകൾക്കും നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോർജ് സുന്ദർരാജ് നിർവഹിച്ചു. പെരളത്തെ കൈരളി വായനശാല ലൈബ്രറിയിൽ ജോലി നോക്കുന്ന സൗമ്യക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ നിന്നുമാണ് മകളെ പഠിപ്പിക്കുന്നതും ജീവിതം നയിക്കുന്നതും. സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് 8 വർഷമായി വല്യമ്മയുടെ വീട്ടിലാണ് ഇരുവരുടെയും താമസം. 6 ലക്ഷം രൂപയിലേറെ ചെലവിട്ടാണ് റോട്ടറി ക്ലബിന്റെ സ്വപ്നഭവനം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് നൽകിയ 4 സെന്റ് ഭൂമിയിൽ വീടൊരുക്കിയത്. പഠനത്തിൽ മിടുക്കിയായ ദേവസേന പെരളം എൽ പി യു സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചെറുവത്തൂർ നെടുമ്പാ സ്വദേശി ഡി രാധാകൃഷ്ണനാണ് സൗമ്യയുടെ ഭർത്താവ്. വീടിന്റെ സമർപ്പണം റോട്ടറി ക്ലബ് പ്രസിഡന്റ് സി ആർ നമ്പ്യാരുടെ അധ്യക്ഷതയിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സുന്ദർരാജ് നിർവഹിച്ചു. For this lady here, which has been presented by Rotary Club of Paiyanur, I congratulate the president, the secretary and the members of Rotary Club of Paiyanur for doing an excellent project and bringing out this home for a lady who really needs it with a small child with her. I'm really proud and privileged to present this home to you, ma'am. Nirvadi per chadangil sambandhichu. Network News, Karivellur. ബി ജെ പിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് പയ്യന്നൂർ മണ്ഡലത്തിൽ തുടക്കമായി. പരിപാടിക്ക് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെ വി കുട്ടിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് പയ്യന്നൂർ മണ്ഡലത്തിലും ജനസമ്പർക്ക പരിപാടി ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതാണ് പരിപാടി. പയ്യന്നൂരിൽ നടന്ന ജനസമ്പർക്ക പരിപാടിക്ക് സി കെ രമേശൻ മാസ്റ്റർ, എം പി രവീന്ദ്രൻ, കെ മോഹനൻ, എം നാരായണൻ, ഗംഗൻ തായ്നരി, പി ഗോവിന്ദൻ, പി തമ്പാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാടായി മേഖലാ സമ്മേളനം വെള്ളോറ എ പി സ്കൂളിൽ നടന്നു. പ്രതിനിധി സമ്മേളനം കേന്ദ്ര നിർവാഹക സമിതി അംഗം പ്രദീപ് കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിളകളുടെ വില കുറഞ്ഞപ്പോൾ, കാർഷിക മേഖല തകർന്നപ്പോൾ, കർഷകർ ആത്മഹത്യയിലേക്ക് നീങ്ങിയപ്പോൾ അന്ന് പരിശുദ്ധക്കാർ പറഞ്ഞതൊക്കെ തന്നെ ശരിയായിരുന്നു. മുന്നേ നടക്കുന്നവരാണ് പരിശുദ്ധക്കാർ. അവരാണ് ശരിപക്ഷത്ത് നിന്ന് ശരിയായ നേരത്ത് ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞതെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പ്രതിനിധി സമ്മേളനത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ട്രഷറർ കെ വി മനോജ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മുന്നോടിയായി നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് കെ വിനോദിന്റെ അധ്യക്ഷതയിൽ എരമംകുട്ടൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി കെ വി ഗിരീഷ്, കൺവീനർ കെ പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുവത്തൂർ ഫ്രെഡ്ലൈ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന സംസ്ഥാന ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പിന് സമാപനം. നാട് ഏറ്റെടുത്ത ചാമ്പ്യൻഷിപ്പ് കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കൊടക്കാട് നാരായണ സ്മാരക ക്ലബ്ബും സംസ്ഥാന വോളിബോൾ അസോസിയേഷനും സംയുക്തമായി ആദ്യത്തെ മരളിയ ചാമ്പ്യൻഷിപ്പ് ചെറുവത്തൂരിലെ ജനത നെഞ്ചേറ്റിയ കാഴ്ചയാണ് സ്റ്റേഡിയം കണ്ടത്. നൂറുകണക്കിന് ആളുകളാണ് ചാമ്പ്യൻഷിപ്പ് കാണാൻ സ്റ്റേഡിയത്തിലെത്തിയത്. ഞായറാഴ്ചത്തെ പുരുഷ വിഭാഗം കലാശക്കളിയിലേക്ക് അർഹത നേടാൻ ശനിയാഴ്ച നടന്ന വാശിയേറിയ മത്സരത്തിൽ ഇന്ത്യ കാക്കുന്ന ഇന്ത്യൻ ആർമിയും കെ എസ് സി ബി തിരുവനന്തപുരവും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ 5 സെറ്റിൽ 3 ജയിച്ച് കെ എസ് സി ബി ഫൈനലിൽ കടന്നു. രണ്ട് ടീമും തമ്മിൽ ഇഞ്ചോടിഞ്ച് നടന്ന മത്സരത്തിൽ ഗ്യാലറി ഇളകിമറിഞ്ഞു. ഇരു ടീമുകളെയും പ്രോത്സാഹിപ്പിച്ചു. 3 സെറ്റ് വിജയിച്ചതോടെ കെ സി ബി ഫൈനലിലേക്ക് പ്രവേശിച്ചു. 2ാം സെമിയിൽ ബി പി സി എൽ കൊച്ചിയും ഇന്ത്യൻ നേവിയും ഗ്രൗണ്ടിലിറങ്ങി. കളിക്ക് മുമ്പായി സംഘാടക സമിതി ചെയർമാൻ കെ കുഞ്ഞിരാമൻ എം എൽ എ കളിക്കാരെ പരിചയപ്പെട്ടു. തുടർന്ന് ഇന്ത്യൻ വോളിബോളിന്റെ രാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ടോം ജോസഫ്, കിഷോർ കുമാർ എന്നിവരുടെ കരുത്തുമായി ബി പി സി എൽ കൊച്ചിയും വോളിബോൾ സേനയുടെ കരുത്തരായ താരങ്ങളെ അണിനിരത്തി ഇന്ത്യൻ നേവിയും തമ്മിൽ വെടിക്കെട്ട് പോരാട്ടം തന്നെ അരങ്ങേറി.
കരുത്തരെ തളക്കുന്ന തന്ത്രം മെനഞ്ഞ് കളിച്ച ഇന്ത്യൻ നേവിക്ക് മുമ്പിൽ ബി പി സി എൽ അടിപതറിയതോടെ രണ്ടാം സെമിയിൽ ഇന്ത്യൻ നേവിയുടെ കൊടിപാറി. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ നേവിയും കെ സി ബിയും, വനിതാ വിഭാഗത്തിൽ കൃഷ്ണമേനോൻ കോളേജും കെ സി ബി വനിതാ ടീമും കൊമ്പുകോർക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജപ്പാൻ ആസ്ഥാനമായി കോബയാഷി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കോബയാഷി പുരസ്കാരത്തിന് പയ്യന്നൂർ സ്വദേശി ഡോക്ടർ സതീഷ് സി രാഘവൻ അർഹനായി. ബാംഗ്ലൂർ ഐ ഐ എസ് സിയിൽ പ്രൊഫസറായ ഇദ്ദേഹത്തിന്റെ ക്യാൻസർ രംഗത്തെ ഗവേഷണം മുൻനിർത്തിയാണ് പുരസ്കാരം. 10 ലക്ഷം ജാപ്പാനീസ് യെൻ, ഏകദേശം 5.90 ലക്ഷം ഇന്ത്യൻ രൂപ അടങ്ങുന്നതാണ് സമ്മാനത്തുക. ജപ്പാൻ ഒഴികെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ക്യാൻസർ കീമോതെറാപ്പി രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്ന ഗവേഷകരെയാണ് ഈ അവാർഡിന് പരിഗണിക്കുന്നത്. 2012 ഡോക്ടർ സതീഷ് സി രാഘവന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം അർബുദത്തിനുള്ള പുതിയ ഔഷധ നയം ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തിരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നാണ് ഡോക്ടർ സതീഷ് ജന്തുശാസ്ത്രത്തിൽ പി എച്ച് ഡി നേടിയത്. തുടർന്ന് സദൺ കാലിഫോർണിയയിൽ നോറിക്ക ക്യാൻസർ സർവകലാശാലയിൽ നിന്നും പോസ്റ്റ് ഡോക്ടറേറ്റിനുള്ള ഗവേഷണം പൂർത്തിയാക്കി. 2006 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അസോസിയേറ്റ് പ്രൊഫസറായി ചേർന്നത്. ഇതിനു മുൻപ് ശാന്തിസ്വരൂപ് ഭട്നാഗർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ശേഖരകല ജീവിതമാക്കിയ നിരവധി പേർ നമുക്കിടയിലുണ്ട്. എന്നാൽ കുടുംബത്തിലെ മുഴുവൻ പേരും ശേഖരണ കലയിൽ ഏർപ്പെട്ടാലോ? കുന്നരുവിലെ സുരേഷ് കാരക്കലിന്റെ കുടുംബം തികച്ചും വേറിട്ടതാകുന്നത് ഇത്തരത്തിലാണ്. നാണയങ്ങളും കറൻസികളും സ്റ്റാമ്പുകളും ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ തികച്ചും വ്യത്യസ്തമാണ് രാമന്തളി കുന്നരു ബാങ്കിന് സമീപത്തെ സുരേഷ് കാരക്കലിന്റെ കുടുംബം. 16 വർഷത്തെ വിദേശവാസത്തിനിടയിലാണ് സുരേഷ് ഈ ശേഖരങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ദുബായിൽ യൂറോപ്യൻ പെർഫ്യൂം കമ്പനിയിൽ ജോലി ചെയ്ത സുരേഷ് പെർഫ്യൂമിൻ്റെ ഓരോ സാമ്പിളും തൻ്റെ മുറിയിൽ ശേഖരിച്ചു വെച്ചിരുന്നു. 600 മുതൽ 800 ഗ്രാം വരെയുള്ള കുപ്പികൾ 10 കിലോ 20 കിലോ എത്തുമ്പോൾ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് ഭാര്യയുടെ പേരിൽ പാഴ്സൽ അയച്ചു കൊടുത്താണ് ഇത്തരമൊരു ശേഖരം ഉണ്ടാക്കിയെടുത്തത്. 1 കിലോ പാഴ്സൽ അയക്കാൻ തന്നെ 360 രൂപ ചെലവ് വരുമായിരുന്നു. ഇതിനൊപ്പം തന്നെ വിസിറ്റിംഗ് കാർഡുകൾ, വിസ കാർഡുകൾ, ടെലിഫോൺ കാർഡുകൾ എന്നിവ ശേഖരിച്ച് നാട്ടിലേക്ക് അയക്കും. അവയെല്ലാം ഭാര്യ സുലേഖയും അമ്മയും മക്കളും ഭദ്രമായി സൂക്ഷിക്കും. ഈ കാർഡുകൾ UAE പോലും ഇന്ന് അപൂർവ വസ്തുവായി മാറിക്കഴിഞ്ഞു. കൂടാതെ 70-ലധികം രാജ്യങ്ങളുടെ നാണയങ്ങളും കറൻസികളും സ്റ്റാമ്പുകളും പെർഫ്യൂമുകളും കൊണ്ട് സുരേഷിൻ്റെ വീട്ടിലെ അലമാരയും നിറഞ്ഞു കവിഞ്ഞു. വീട്ടിനകത്ത് ഇവ പ്രദർശിപ്പിക്കാനായി 1 ലക്ഷം രൂപ ചെലവിട്ട് അലമാരയും നിർമ്മിച്ചു. ഒരിക്കൽ ദുബായിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ ഇത്തരത്തിലുള്ള വലിയ ശേഖരമായിരുന്നു കൊടുത്തുവിട്ടത്. വിദേശവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ താമസിച്ച മുറിയിൽ നിരവധി ശേഖരം ഉപേക്ഷിക്കേണ്ടി വന്നതായും സുരേഷ് പറഞ്ഞു. വിലയിടാൻ പോലും പറ്റാത്ത അപൂർവ ശേഖരങ്ങളുടെ പ്രദർശനവും നാട്ടിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 100 കാർഡുകളുണ്ട്. അതേപോലെ തന്നെ 60 രാജ്യത്തെ പോയ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ അതൊരു പറയാൻ പറ്റാതെ എത്രയോ കാർഡുകൾ, അതേപോലെ സ്റ്റാമ്പ്, അതും അതേപോലെ തന്നെ 60-70 രാജ്യത്തോളം കാർഡുകളുണ്ട്, അതേപോലെ സ്റ്റാമ്പ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മേലെ ഒരു റൂമെടുത്ത് അതിൻ്റെ ഒരു ഹാൾ പണിഞ്ഞ് ഇത് കംപ്ലീറ്റ് അവിടെ ഒരു ഡിസ്പ്ലേ ആക്കി വെക്കണം എന്നാണ് താല്പര്യം. നമ്മുടെ ഭാവി, നമ്മുടെ കാലശേഷം, നമ്മുടെ മക്കൾക്കെങ്കിലും അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നാണയങ്ങളും കറൻസികളും മറ്റും അലങ്കരിക്കുന്നതുമെല്ലാം ഭാര്യയും മക്കളും അമ്മയുമാണ്. പ്രദർശനത്തിനായി വീട്ടിൽ തന്നെ സൗകര്യത്തോടുകൂടി മറ്റൊരു മുറി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുന്നരു ബാങ്കിന് സമീപം സുലേഖ സ്റ്റോർ നടത്തി വരികയാണ് സുരേഷും ഭാര്യ സുലേഖയും. കേരളത്തിലെ ക്രമസമാധാന തകർച്ച പരിഹരിക്കണമെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്ന് CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം എം രാജഗോപാൽ. കാലിക്കടവിൽ നടന്ന LDF വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ക്രമസമാധാന തകർച്ച പരിഹരിക്കണമെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം. ജനങ്ങൾക്ക് സ്വൈര്യജീവിതം സമ്മാനിക്കണമെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം. ഈ കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ, കാർഷിക മേഖലയെ തകർച്ചയിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചെടുക്കണമെങ്കിൽ ഇടതുപക്ഷം ഇൻ കേരളത്തിൽ അധികാരത്തിൽ വന്നേ മതിയാവും. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിൻ്റെ ഭൗതിക ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ LDF. മുൻകാല ഭരണ കാലയളവിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴി നടക്കാൻ പറ്റാത്ത വിധം തെമ്മാടിക്കൂട്ടങ്ങളുടെ കൈകളിലേക്ക് ചില പ്രദേശങ്ങൾ വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇത് പരിഹരിക്കാൻ ഇടതുപക്ഷം അധികാരത്തിലെത്തണമെന്നും രാജഗോപാൽ പറഞ്ഞു.
പി കെ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. എൻ രവീന്ദ്രൻ, കെ സുനിത, സി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരുവാമ്പ ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികവും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ എം കെ കരുണാകരൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സി കൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പെരുവാമ്പ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വാദ്യമേളങ്ങളുടെയും മുത്തുക്കടകളുടെയും അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. തുടർന്ന് നടന്ന സമ്മേളനവും യാത്രയപ്പും ശ്രീകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിൽ അത് മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾ ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്. ഇതിനാവശ്യമായ കൂട്ടായ്മ തീർത്താൽ നമുക്കെല്ലാ കാര്യത്തിലും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തിനാണ്, നമ്മളുടെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ അധ്യക്ഷത വഹിച്ചു. ടി പി ഭാസ്കര പൊതുവാൾ മുഖ്യപ്രഭാഷണം നടത്തി. പി ബാലകൃഷ്ണൻ, പി പത്മാക്ഷി, എ ഒ വി എം രാജീവൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പൂരോത്സവത്തിന്റെ ഭാഗമായി പഴയങ്ങാടി വയലപ്ര പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ പൂരക്കളിയും മറത്തുകളിയും അരങ്ങേറി. പൂരോത്സവത്തിന്റെ ഭാഗമായി നടന്ന മറത്തുകളിയും പൂരക്കളിയും ഏറെ ശ്രദ്ധേയമായി. പൂമാലക്കാവിനെ പ്രതിനിധീകരിച്ച് ചാത്തമ്മത്ത് കുഞ്ഞിരാമ പണിക്കരും അതിയടം പാലോട്ടുകാവിനെ പ്രതിനിധീകരിച്ച് ഹരിദാസൻ പണിക്കർ തൃക്കരിപ്പൂരും തമ്മിലാണ് കളി നടന്നത്. പിലിക്കോട് പി പി ദാമോദരൻ കളി നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരളത്തിലെ തന്നെ ആദ്യത്തെ പി ജി ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സിന് തൃക്കരിപ്പൂർ ഫാപ്പിൻസ് കമ്മ്യൂണിറ്റി കോളേജിൽ തുടക്കമായി. കണ്ണൂർ സർവകലാശാല അംഗീകാരത്തോടെയാണ് കോഴ്സ്. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുപോലെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പഠന വൈകല്യം. ഇതിനുള്ള പരിഹാര മാർഗങ്ങളും സംവിധാനങ്ങളും ഏറെ കുറവാണെന്നും ഈ അവസരത്തിൽ ഫാപ്പിൻസ് കമ്മ്യൂണിക്കേറ്റീവ് കോളേജ് ഏറ്റെടുത്തത് മഹത്തായ ഒരു ദൗത്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ DYSP എ കെ അനസ് പറഞ്ഞു. ഫാപ്പിൻസ് കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പി ജി ഡിപ്ലോമ കോഴ്സിന്റെ ആദ്യ ബാച്ചിലേക്കുള്ള പ്രീ കോൺവക്കേഷൻ സമ്മേളനത്തിലാണ് പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഫൗസിയ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ഫാപ്പിൻസ് ഡയറക്ടർ സി ടി അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. സൈക്കോളജിസ്റ്റും പരിശീലകനുമായ എസ് പി മുഹമ്മദ് സൗദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന ആഹ്വാനവുമായി കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് തൊഴിലാളി CITU കരിവള്ളൂർ നോർത്ത് കമ്മിറ്റി. കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന കുടുംബസംഗമം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി പഴയകാല തൊഴിലാളികളെ EP കരുണാകരൻ ഉപഹാരം നൽകി ആദരിച്ചു. PV നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ രാഘവൻ, സി ഗോപാലൻ, എം ബാലൻ, MV ചന്ദ്രൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ മേഖല സംയുക്ത മുസ്ലിം ജമാഅത്ത് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അനുസ്മരണവും ആലിക്കുട്ടി മുസ്ലിയാർ, ഉമ്മർ മുസ്ലിയാർ എന്നിവർക്കുള്ള സ്വീകരണവും ജുജു ഇന്റർനാഷണലിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം വളരെ നിഷ്പ്രയാസം നിർവഹിക്കാൻ സാധിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതങ്ങനെ തന്നെ നിർവഹിക്കാനേ ഉദ്ദേശിക്കുന്നത്. നമുക്ക് യോഗ നടത്തിപ്പിന് കുറഞ്ഞ സമയമാണുള്ളത്, പലരും പ്രസംഗിക്കാനുള്ളത്. പരിപാടി മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് KPP തങ്ങൾ അധ്യക്ഷനായി. എം സുൽഫീഖർ അലി, സിറാജുദ്ദീൻ ദാരിമേ കക്കാട്, അബ്ദുസമദ് മുട്ടം, മലയമ്മു അബൂബക്കർ മൗലവി, SA ഷുക്കൂർ ഹാജി, ഷെയ്ഖ് മുഹമ്മദ് ഇർഫാനി, സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽഹസരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ദിക്റുവാ മജലീസിന് ആലിക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി. കാങ്കോൽ LP സ്കൂളിൽ ശതാബ്ദി ആഘോഷ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു.
നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. 2015 ജനുവരി മുതൽ 2016 ഏപ്രിൽ വരെയാണ് കാങ്കോൽ ALPU സ്കൂൾ ശതാബ്ദി ആഘോഷം നടക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. 1917 പയ്യന്നൂരിൽ പയ്യന്നൂർ പട്ടണത്തിൽ ബോയ്സ് സ്കൂൾ സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് ഒരു വിദ്യാലയം ആരംഭിച്ചു. അത് 100 വർഷക്കാലം ഈ കാങ്കോളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ, അതുവഴി അവരുടെ ജീവിതത്തെ നേർവഴിക്ക് നയിച്ചു. വത്സൻ പിലിക്കോട് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഓർമ്മകൾ പങ്കുവച്ചും പരിചയം പുതുക്കിയും പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമം അവിസ്മരണീയമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU മാടായി ഏരിയ കുടുംബസംഗമം പിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്നു. CITU മാടായി ഏരിയ പ്രസിഡന്റ് IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പാചക തൊഴിലാളി മാടായി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് VLക്ഷ്മി അധ്യക്ഷയായി. CITU മാടായി ഏരിയ സെക്രട്ടറി EP ബാലൻ, ചെറുതാഴം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K കുഞ്ഞിക്കണ്ണൻ എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പാചക തൊഴിലാളി യൂണിയൻ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ സ്വാഗതം ആശംസിച്ചു. നിരവധി പേർ കുടുംബസംഗമത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെങ്ങളം പ്രദേശ് സ്വാശ്രയ സംഘം ഉദ്ഘാടനവും അനുമോദനവും പിലാത്ര ഹോപ്പിൽ നടന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജാതിമത ചിന്തകൾക്കപ്പുറം മത സാമുദായിക വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദാത്തമായ മാതൃകയാണ്. ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമായി ബ്രദേഴ്സ് സ്വാശ്രയ സംഘം അംഗങ്ങൾ സമാഹരിച്ച ധനസഹായം ഹോപ്പ് അന്തേവാസികൾക്ക് കൈമാറി. തുടർന്ന് പയ്യന്നൂർ ടൗണിൽ എത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്കായി സൗജന്യം കുടിവെള്ളം നൽകിക്കൊണ്ട് മാതൃകയായി മാറിയ PV നാരായണനെയും ആദരിച്ചു. ഷാജു PV അധ്യക്ഷനായി, K രാമചന്ദ്രൻ മാസ്റ്റർ, KS ജയമോഹനൻ, സദനൻ ചെങ്ങളം, സന്തോഷ് PV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം പൂരമഹോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളി അരങ്ങേറി. രാവിലെ 10 മണിയോടെ ആരംഭിച്ച മറത്തുകളി രാത്രി വരെ നീണ്ടു. മാർച്ച് 18 മുതൽ 22 വരെയാണ് കരിവെള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രത്തിൽ പൂരമഹോത്സവം നടക്കുന്നത്. പൂരാഘോഷത്തിന്റെ മുഖ്യാകർഷണമായ മറത്തുകളി ശനിയാഴ്ച നടന്നു. അറിവുകളുടെ മത്സരവേദിക്ക് സാക്ഷിയാവാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. വാണിയിലത്തെ പ്രതിനിധീകരിച്ച് കൊയോങ്കര രാജീവൻ പണിക്കരും കൊഴുമൽ ശ്രീ മാക്കീൽ മുണ്ടിക്കാവിനെ പ്രതിനിധീകരിച്ച് ആണ്ടോൾ രാജേഷ് പണിക്കരും മറത്തുകളിക്ക് നേതൃത്വം നൽകി. ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാർ മറത്തുകളി നിയന്ത്രിച്ചു. രാവിലെ 10 മണിയോടെ ആരംഭിച്ച മറത്തുകളി രാത്രി വരെ നീണ്ടു. 22-ന് ചൊവ്വാഴ്ച പൂരംകുളിയോടെ ഉത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതൃകാ ഡ്രൈവറായി തെരഞ്ഞെടുത്ത ഭദ്ര ബസ് ഡ്രൈവർ KV നാരായണനെ മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ആദരിച്ചു. പയ്യന്നൂർ പടന്ന ചെറുവത്തൂർ റൂട്ടിലോടുന്ന ഭദ്ര ബസ് ഡ്രൈവർ KV നാരായണനെ മികച്ച സേവനം നടത്തിയതിൽ മാതൃകാ ഡ്രൈവറായി തെരഞ്ഞെടുത്തു. മാതൃകാ ഡ്രൈവർക്ക് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ഡ്രൈവർ KV നാരായണനെ സെക്രട്ടറി യു നാരായണൻ ഹാരമണിയിച്ചു. ചടങ്ങിൽ V പത്മനാഭൻ, P കുഞ്ഞിരാമൻ എന്നിവർ സംബന്ധിച്ചു. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചീറ്റ ഗാലക്സി ക്ലബിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. മംഗലാപുരം KMC ഹോസ്പിറ്റലിന്റെയും ഗാലക്സി ക്ലബ് ചീറ്റയുടെയും സഹകരണത്തോടെയാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചീറ്റ ഗാലക്സി ക്ലബിൽ നടന്ന പരിപാടി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് EP ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സി രാജൻ, പഞ്ചായത്തംഗം K സുമതി,
റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ വി വി മുസ്തഫ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി എം ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ജനറൽ മെഡിസിൻ, ശിശുരോഗം, നേത്രരോഗം, ഇ എൻ ടി, ഗൈനക്കോളജി, അസ്ഥിരോഗം എന്നീ വിഭാഗങ്ങളിൽ മംഗലാപുരം കെ എം സി ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എല്ലു സമീപം, മാത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഫ്ലക്സ് ബോർഡിനും കർശന നിയന്ത്രണം. ഇത് ഏതു തരത്തിലാവും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? പ്രേക്ഷക പ്രതികരണങ്ങൾ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് നമുക്ക് സമയമുണ്ട്. പ്രചരണത്തിനായാലും മുന്നൊരുക്കത്തിനായാലും ഒക്കെ സമയമുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും കുറേ സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് പോലെയുള്ള പരിസ്ഥിതിക്ക് നാശം വരുന്ന രീതിയിലുള്ള പ്രചരണ രീതികൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. തുണി കൊണ്ടുള്ള ബാനറും മറ്റും ഒക്കെ സ്വീകരിച്ച് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് നടപ്പാക്കാനും പറ്റും. ആ രീതിയിലെ നയസമീപനം സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡിജിറ്റൽ യുഗമാണ് ഇപ്പോൾ. ആ ഡിജിറ്റൽ യുഗത്തിൽ ഫ്ലക്സ് പോലുള്ള സംവിധാനം ഉണ്ടാവുന്നത് നല്ലതാണ്. ചുമരുകളൊക്കെ വൃത്തികേടാണ്ട് സൂക്ഷിക്കാനും ചുമരുകളിൽ എഴുതാണ്ടും ബോർഡുകൾ സ്ഥാപിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ബോർഡുകൾ എടുത്തുകൊണ്ടായാൽ പരിസ്ഥിതി പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഫ്ലക്സ് ബോർഡ് നിയന്ത്രണം കൊണ്ടുവന്നത് ഒരു കണക്കിന് നല്ലതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെപ്പോലെ ഒരു പ്രായമായവർക്ക് അതൊരെപ്പോൾ ആശ്വാസമാണ് ഫ്ലക്സ് ബോർഡ്. അങ്ങനെ അത് ഡേറ്റ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് മാറ്റിക്കൊള്ളുക. ചെലവ് പറഞ്ഞ പരിപാടിയാണ് ഏറ്റവും വേഗത്തിൽ കിട്ടുന്ന, സാധാരണക്കാരെ ആളുകൾക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഫ്ലക്സ് ബോർഡ്. പരിസ്ഥിതിക്ക് അനുസരിച്ചുള്ള ബോർഡുകൾ ഇതുപോലെ തന്നെ കുറച്ചുകൂടി പുരോഗമനം പരിഷ്കരിച്ചുകൊണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവുന്നുണ്ടാവും. ഇപ്രാവശ്യം വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാടിനെ കൊന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാടിനെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഫ്ലക്സ് ബോർഡുകൾ അത് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. അത് എത്രമാത്രം രാഷ്ട്രീയ പാർട്ടികൾ നടപ്പിലാക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എങ്കിലും അത് വളരെ സ്വാഗതാർഹമാണ്. അത് രാഷ്ട്രീയ കക്ഷികൾ വളരെ ഇച്ഛാശക്തിയോടുകൂടി അത് ഏറ്റെടുത്ത് നടപ്പാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എല്ലു സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. വിശ്വാസ നിറവിൽ ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനകളും. പൊതുമേഖലയെ തകർത്ത് സ്വകാര്യവൽക്കരണത്തിൽ വേഗത വർദ്ധിപ്പിക്കുന്ന തൊഴിലാളിദ്രോഹ നടപടികൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകണമെന്ന് സി ഐ ടി യു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ. ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പോളിക്ലിനിക് പഴയങ്ങാടി അടുത്തലയിൽ ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന സംസ്ഥാന ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ശേഖരകല ജീവിതമാക്കി കുന്നരുവിലെ സുരേഷ് കാരിക്കലിന്റെ കുടുംബം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.